മൈറൂട്ട്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പാസഞ്ചർ ഫ്ലൈറ്റാണ് എയർബസ് A380. വിമാനത്തിന്റെ വിവരങ്ങൾ പങ്കുവെക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവരാണോ കമന്റ് ചെയ്യാൻ മറക്കരുത്. എയർബസ് A380ന്റെ പ്രത്യേകത 190 ദശലക്ഷം ആളുകളെയാണ് പല രാജ്യങ്ങളിലേക്കായി എത്തിച്ചത്. ഈ ഫ്ലൈറ്റിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? വിശാലമായ സ്ഥലവും യാത്രയിൽ ഉടനീളം വ്യത്യസ്തമായ അനുഭവങ്ങളും ഓരോ യാത്രക്കാരനെയും ഇതിലേക്ക് ആകർഷിക്കുന്നു. 2 നിലകളിലാണ് ഈ വിമാനം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന്റെ ചിറകിന്റെ നീളം വരുന്നത് 262 അടിയാണ്. 571 ടൺ ഭാരവുമാണ് ഇതിന് വരുന്നത്. ഈ വിമാനം ഇങ്ങനെ നിർമ്മിക്കാൻ പ്രധാന കാരണം എല്ലാ സൗകര്യങ്ങളോടു കൂടി പരമാവധി യാത്രക്കാരെ എത്തിക്കുക എന്നതാണ്. ദീർഘദൂര യാത്രക്കും ഈ വിമാനം ഉപകാരപ്പെടുന്നു. 17 മണിക്കൂർ നിർത്താതെ സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ഈ വിമാനത്തിനുണ്ട്. 15,200 കിലോമീറ്ററും സഞ്ചരിക്കാനുള്ള ഫെസിലിറ്റീസുകൾ ഇതിലുണ്ട്. എയർബസ് A380 എന്ന പ്രൊജക്ട് 2000ലാണ് ആരംഭിക്കുന്നത്. April 2005 ഈ പ്രൊജക്ട് പൂർത്തീകരിക്കുന്നത്. 2005 ഇതിന്റെ ആദ്യ പരീക്ഷണയോട്ടം വിജയകരമായി നടന്നു. വിശാലമായ ബിസിനസ് ക്ലാസ് ഏരിയ, റെസ്റ്റോറന്റുകൾ, ബാറുകൾ തുടങ്ങി ഒരുപാട് സൗകര്യങ്ങളാണ് ഇതിലുള്ളത്. പരീക്ഷണ പറക്കലിന് ശേഷം സിംഗപ്പൂർ എയർലൈൻസിന് കീഴിലാണ് ഈ സൗകര്യങ്ങളെല്ലാം നിലവിൽ വന്നത്. റോയ്സ് റോയ്സ് കമ്പനിയുടെ എഞ്ചിനാണ് ഇതിലും ഉപയോഗിക്കുന്നത്. രണ്ട് ചിറകുകളിലായി 4 എഞ്ചിനാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. 3.2 ലക്ഷം ലിറ്ററാണ് ഇതിന്റെ ഇന്ധന കപ്പാസിറ്റി. ഒരു സമയം 800 ആളുകൾക്ക് യാത്ര ചെയ്യാമെങ്കിലും 525 സീറ്റുകളാണ് ഇതിൽ ഘടിപ്പിച്ചിട്ടുള്ളത്. 525 സീറ്റുകളായി ഓരോ പാസഞ്ചേഴ്സിനും സെപ്പറേറ്റ് സ്ക്രീനുകളും ഇതിലുണ്ട്. സ്ക്രീനിലൂടെ മ്യൂസിക്, വീഡിയോ, സാധാരണ പോലെ വിമാനത്തിന്റെ നീക്കവും ഇതിൽ അറിയാം. 2 ഫ്ലോറിലുമായി 6,000 സ്ക്വയർ ഫീറ്റാണ് ഇതിന്റെ വലിപ്പം വരുന്നത്. ബാഗേജുകൾക്കും ലഗേജുകൾക്കുമായി വിശാലമായ സ്റ്റോറേജും ഇതിലുണ്ട്. ഓരോ പാസഞ്ചേഴ്സിനും യാത്ര സുഖകരമാക്കാൻ സീറ്റുകൾക്കിടയിൽ വിശാലമായ ഗ്യാപ്പുകളും ഉണ്ട്. ബിസിനസ് ക്ലാസ്സിൽ ഓരോ യാത്രക്കാരനും ആഡംബരമായ സൗകര്യങ്ങളാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ക്യാബിൻ ക്രൂ കമ്പാർട്ട്മെന്റുകളും വളരെയധികം മികച്ച രൂപത്തിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 482 കിലോമീറ്റർ വയറുകളാണ് ഇതിന്റെ ഇലക്ട്രിക്കൽ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ടയറുകളും എയർബസ് 380 ഘടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ വിമാനങ്ങളിൽ 6 മുതൽ 10 ടയറുകളാണ് ഘടിപ്പിക്കാറുള്ളത്. ഇതുവരെ നിർമ്മിച്ചതിൽ A380 കൂടുതലും വാങ്ങിയിട്ടുള്ളത് എമിറേറ്റ്സ് ആണ്. എമിറേറ്റ്സിന്റെ ദീർഘദൂര സർവീസുകൾക്കായിട്ടാണ് ഈ വിമാനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. വിമാനത്തിന്റെ നിർമ്മാണം പല രാജ്യങ്ങളിൽ പാർട്സുകളായി നിർമ്മിക്കുന്നു. ഓരോ പാർട്ടുകളും കപ്പൽ മുഖേനയും ട്രക്കുകൾ ഉപയോഗിച്ചും ഫ്രാൻസിലെ ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നു. വിമാനത്തിന്റെ നിർമ്മാണ വീഡിയോ മുമ്പ് മൈറൂട്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നിർബന്ധമായി കാണണം. ഒരു A380 ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഭാരം 589 ടൺ ഭാരമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിമാനങ്ങളിലും ഇത് ലാൻഡ് ചെയ്യാൻ പോസിബിൾ അല്ല. ചിറകുകളുടെ നീളം വലുതായതുകൊണ്ട് തന്നെ റൺവേയുടെ വലിപ്പവും അതിന് അനുയോജ്യമായിരിക്കണം. 2021 ഇതിന്റെ നിർമ്മാണം നിർത്തിവച്ചതായി അറിയുന്നു.
നിർത്തിവെക്കാൻ കാരണമായത് പാസഞ്ചേഴ്സിനുള്ള ചിലവ് കൂടുതലായതുകൊണ്ട് തന്നെ അതേ ചിലവിൽ രണ്ട് ചെറിയ വിമാനങ്ങൾ കമ്പനികൾക്ക് ഉപയോഗപ്പെടുത്താം. A318 പ്രൊഡക്ഷൻ നിർത്താനുള്ള പ്രധാന കാരണം ഇതിന്റെ വില തന്നെയാണ്. ഏകദേശം $445 million ഒരു വിമാനത്തിന് ചെലവ് വരുന്നത്. എയർബസ് A318ന്റെ മുകളിൽ മറ്റൊരു വിമാനവും ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്തിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമായ വീഡിയോകൾക്ക് വേണ്ടി താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.